ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയാണേ, കഴിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പുമാവും പഴവുമാണ്. ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ലേറ്റാവും എനിക്കറിയാം. ഇന്ന് ഒന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നേ. അതൊക്കെ എല്ലായിടത്തുമൊക്കെ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ വോയിസ് ഓവർ കൊടുക്കാനും പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ലായിരുന്നേ. അതുകൊണ്ട് എന്തായാലും ഇന്നൊരു വൈകുന്നേരമൊക്കെ ആകും വീഡിയോ വരുമ്പോൾ. ഇന്ന് ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ വിചാരിച്ചു എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നാലേ അന്നേ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇത് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓട്സ് കാച്ചിയെടുക്കുകയാണ്. വായിൽ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് രാവിലെ വേറൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഓട്സ് കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചു. മോൾക്കിന്ന് ചോറ് കൊണ്ടുപോകണ്ടാത്തത് കൊണ്ട് ഞാൻ രാവിലെ ചോറ് വെച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ വേണം ചോറും കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇന്ന് മിക്കവാറും ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. സമരമാണെന്നൊക്കെ പറയുന്ന കേട്ട്, ചിലപ്പോൾ സമരമാണെങ്കിൽ തിരിച്ചു പോരേണ്ടി വരും. അതുകൊണ്ട് ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പം മോളിതേ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. അപ്പം ഞാനും കൂടെ ഒന്ന് റോഡിലേക്ക് വന്നതാണേ. പിന്നെ അതിനുശേഷം മോൻ വണ്ടി കൊടുക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിലൊന്ന് വണ്ടി കാണിക്കണം, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇടയ്ക്ക് ഇത് സ്റ്റാർട്ടാകത്തില്ല. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാർട്ടാകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണിയൊക്കെ കഴിയതിരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് വിരിക്കാനുണ്ട്. ഒരുപാട് നല്ല ചൂടുള്ള വെയിലൊന്നുമില്ല, എന്നാലും ചെറിയൊരു മഴക്കോളും കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വിരിച്ചിട്ടിട്ട് താഴേക്ക് പോരാന്ന് വിചാരിച്ചു. എന്നിട്ട് വേണം ചോറും കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ പുറത്തൊന്ന് പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജോലികളെല്ലാം വേഗം ഒന്ന് തീർക്കണം. കുക്കറിൽ അരി അടുപ്പത്തിട്ടിട്ടായിരുന്നു ഞാൻ തുണി വിരിക്കാനൊക്കെ പോയിരുന്നത്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അത് വിസിലൊക്കെ വരാനായിട്ടുണ്ട്. വിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് കുറച്ച് വേവ് കുറഞ്ഞ അരിയാണ്. സുരേഖ അരിയാണ്, എന്നാലും വേവ് കുറവാണ്. ഒരു വിസിലടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ ഞാനത് കലത്തിലേക്ക് പാർത്തിയപ്പോൾ ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അത് അടച്ചിടാൻ പോവുകയാണ്. പിന്നെ നമുക്ക് കറി വയ്ക്കണം. കറി വയ്ക്കാനായിട്ട് ഇന്ന് കിട്ടിയത് മീൻതരമെന്ന് വെച്ചിരുന്ന ചെമ്മീനും മീനും കൂടെ കൂടിയ തരമായിരുന്നു കേട്ടോ. ചെമ്മീൻ മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് മീൻതരവും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് തിരിഞ്ഞെടുക്കണം. അപ്പോൾ ആ മീനെല്ലാം കൂടെ ഞാനൊന്ന് തിരിഞ്ഞ് മാറ്റിയാണ് ഒരു ചട്ടിയിലേക്ക്. എന്നിട്ട് ചെമ്മീൻ നമുക്ക് വേറെ വയ്ക്കാം. മീനൊന്ന് പൊള്ളിച്ചെടുക്കുക, എന്തെങ്കിലും ചെയ്യാം. മുളകിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. കറിയൊന്നും വയ്ക്കാൻ പറ്റുന്ന മീനല്ല കേട്ടോ. കാര്യം വെച്ചാൽ മുള്ളുള്ള മീൻ തരങ്ങളാണ്. മണങ്ങ്, താട, കുറിച്ചി ഇതുപോലുള്ള മീനുകളാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് ഞാൻ തിരിഞ്ഞു മാറ്റിയാണ്. ഇപ്പോൾ ചെമ്മീൻ എടുത്തിട്ട് ചെമ്മീൻ കറിയും വയ്ക്കാം. പിന്നെ നമുക്കൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒന്നിച്ചത് എടുത്തിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേ ചെമ്മീൻ്റെ ഇത്രയുണ്ട്. അപ്പോൾ കുറച്ച് കറിയാക്കിയിട്ട് ബാക്കി വൈകുന്നേരം എടുത്തിട്ട് ഫ്രൈ ആക്കാൻ നോക്കുന്നു. അപ്പോൾ ഇതേ ഇപ്പോൾ തക്കാളിയും ചക്കക്കുരുവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വേകുന്നതിനായിട്ട് അടുപ്പത്ത് വെച്ച് ചെമ്മീനുമായിട്ട് കഷ്ണങ്ങളെല്ലാം ഇതേ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു കടുകും കൂടെ താളിച്ചൊഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാണ്. പിന്നെ ഞാൻ കുറച്ച് കൂർക്കായും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തോരനാക്കി തന്നെ എടുത്തത്, തേങ്ങ ഒതുക്കി തോരനാക്കിയാണ് എടുത്തത്. മെഴുക്ക് വരട്ടിയാണെങ്കിൽ പിന്നെ കഴിക്കാനൊക്കെ എണ്ണയൊക്കെ അധികം പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ തോരനൊക്കെ റെഡിയായി, ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനുശേഷം എനിക്ക് ഇവിടെ മസാലക്കൂട്ട് തീർന്നിരിക്കുകയായിരുന്നേ. കടലക്കറിയും സോയാബോൾ ഇതൊക്കെ വെക്കുമ്പം മസാലപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഗരം മസാലപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നാല് ഐറ്റംസ് വെച്ചിട്ടാണ്. 50 ഗ്രാം പെരിഞ്ചീരകം, പിന്നെ 20 ഗ്രാം ഗ്രാമ്പൂ, 20 ഗ്രാം കറുവപ്പട്ട, പിന്നെ 10 ഗ്രാം ഏലയ്ക്ക, ഇത്രയും കൂടെ കൂട്ടിയാണ് ഞാൻ പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മുട്ട കറി വയ്ക്കാം, കടലക്കറി, സോയാബോൾ, അങ്ങനെ മസാല ഐറ്റംസ് ചേർത്തിട്ടുള്ള ഏത് കറിക്കും ഈ പൊടി നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നല്ല മസാലയുടെ സ്മെല്ല് വരുന്നു കേട്ടോ.
പിന്നെ വൈകുന്നേരം കുറച്ച് ചെമ്മീൻ ബാക്കി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് വന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അരി ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ച് എടുത്ത് വയ്ക്കണേ. പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ അരയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.